ഈ ഒരു ഫോൺ കോളിൽ എൻ്റെ ഫാമിലി വിവരങ്ങൾ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ സ്ഥലങ്ങളൊക്കെ പറയുന്നത് ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കേട്ടുനോക്കൂ. ഹലോ ഹലോ, ആ പറഞ്ഞോ. ഇത് താമരശ്ശേരി മഞ്ചി. എന്റെ അഡ്രസ് എന്താണ്? ആരാണ് വിളിക്കുന്നത്? ഇത് ആരാണ് വിളിക്കുന്നത്? പൈസലല്ലേ? അതെ, ആരാണ് വിളിക്കുന്നത്? വിളിച്ചത് അബ്ദുള്ള പറയും. എന്തിനാണ് അഡ്രസ്? അഡ്രസ് ഒന്ന് കിട്ടാൻ വേണ്ടിട്ട്, അറിയാൻ വേണ്ടിട്ട്. എന്തിനാണ് ആവശ്യം നിങ്ങൾക്ക്? ആവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇനി ആണെങ്കിൽ താമസിച്ച് പിന്നെ താമസിച്ച് ഒക്കെ എനിക്കറിയാം. പിന്നെന്താണ് ആവശ്യം എന്ന് പറഞ്ഞാൽ ഇനി പറയുന്ന നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ആവശ്യം? നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു കേട്ടില്ലേ? നിങ്ങളൊന്ന് പ്രഷറൊക്കെ ഒഴിവാക്കിട്ട് നിങ്ങൾ എന്തിനാണ് വിളിക്കുന്നത് പറഞ്ഞോളൂ. എന്തിനാണ് എന്നോട് പറയുന്നത് കേട്ടില്ലേ? കാരാട്ട് പൈസലിന്ന് പറയുന്നത് അഡ്രസ് പറഞ്ഞുതരാൻ പറ്റൂല. ഞാൻ എവിടെ താമസിക്കുന്നുള്ളത്, ഞാൻ എവിടാന്നുള്ളതൊന്നും പറഞ്ഞുതരാൻ പറ്റൂല. ഇനി താമസിച്ചു പറഞ്ഞു തരാൻ പറ്റൂല. നിങ്ങളെ പോലുള്ള ആളുകൾക്ക് എന്തിനാണ് ഞാൻ പറഞ്ഞു തരുന്നത്? അതിന്റെ ഒരു കാരണം എങ്ങനെ നീ എങ്ങനെ പോലെ എന്നെ പോലെ ഞാൻ വീഡിയോ കാണുന്ന ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ കുരുപൊട്ടിട്ടല്ലേ നിങ്ങൾ വിളിക്കുന്നത്? ഞാൻ എന്റെ വീഡിയോ നോക്കിയിട്ട് വീഡിയോ നോക്കിയിട്ടല്ല ഞാൻ എന്നോട് ചോദിച്ചതെന്ന് പറഞ്ഞിട്ട് ഈ കാരണം പൈസ പറഞ്ഞിട്ടാ ചോദിക്കുന്നത്. അല്ല, എന്താണ് ഞാൻ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ എന്റെ പേര് വെക്കുന്നത് പറയാന്ന് പറഞ്ഞിട്ടാണ് ഇനി മുസ്ലിം ആയി ജനിച്ചാൽ എനി അല്ലേ? ഞാൻ എവിടുന്ന് വന്നു കൂടിയാലും ഈ രാജ്യത്തുള്ള ഒരാളല്ലേ? മുസ്ലിംസ് മാത്രം ഞാൻ ഞാൻ എന്ത് വീഡിയോ ചെയ്താലും നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്റെ വീഡിയോ എന്നാണ് എന്റെ വീഡിയോ നിങ്ങൾ താമരശ്ശേരി എവിടെയാ? ഞാൻ താമരശ്ശേരി എന്റെ പേരിൽ ചത്രൊക്കെ പറഞ്ഞാൽ പോരെ? എനിക്ക് എന്നെ പറയാൻ പറ്റില്ല. എനിക്കല്ല, എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ഒരാൾ അഡ്രസ്സും കാര്യങ്ങളും അറിയാമല്ലോ. ഭീഷണി അല്ലല്ലോ. പിന്നെ ഭീഷണിപ്പൊരുത്തിയോ? ഞാനിപ്പോ ലോണ് എന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്ന് അറിയാൻ വേണ്ടിട്ടാണ്. ആരോടെങ്കിലും നിങ്ങൾക്ക് ഇന്റെ അത്രയും ഡീറ്റെയിൽ അറിയെങ്കിലും ആരോടെങ്കിലും ഒന്ന് ചോദിച്ചാൽ പോരെ? പറഞ്ഞുതരൂല്ലേ? നിങ്ങൾ ആരോട്? നിങ്ങൾക്ക് എന്റെ വീട്, നിങ്ങൾക്ക് എന്റെ ഞാൻ ഹലോ വാപ്പന്റെ പേര്, വെള്ളിയാപ്പന്റെ പേര്, ഇതൊക്കെ അറിയുന്ന ഒരാൾക്ക് പിന്നെ എന്നെ വിളിച്ചു ചോദിക്കണോണ്ടോ? ഇവരൊക്കെ അങ്ങ് ബന്ധപ്പെട്ടാ പോരെ? എന്നാ പിന്നെ ഇത്തരം ആളുകളോട് ചോദിച്ചാ പോരെ? എന്നെ വിളിക്കണോ? അല്ല, നിങ്ങള് നിങ്ങള് ഒരു കാര്യം ചെയ്തോളൂ. നിങ്ങള് വലിയ നിങ്ങള് ഇത്രയും പ്രഷറില് സംസാരിക്കുന്ന നിങ്ങൾക്ക് ദേഷ്യമില്ലാതെ ഞാൻ മനസ്സിലാക്കണ്ടെ? പോലുള്ള ഒരുപാട് ആളുകൾ കുരുപൊട്ടി വിളിക്കുന്നുണ്ട്. നിങ്ങളെ പോലെ എത്ര എന്നെ പോലെ എത്രയാണ് കൂട്ടണ്ട? എങ്ങനെ നിങ്ങളെ പോലെ എത്രയാ എന്ന് പറയുന്ന സമയത്ത് എന്റെ പൈസ മാറി, സ്വഭാവം മാറി. എങ്ങനെ നിന്നെ പോലുള്ള ഒരാളെ എന്നെ ഇഷ്ടം പോലെ വിളിക്കാറുണ്ട്? എന്താ പ്രശ്നം? എന്നെപ്പോലെ എത്തേന്ന് നിങ്ങളെപ്പോലെ എത്തേന്ന് പറയുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഞങ്ങളൊരു താണോലിംഗ് ഒരു വലിയ പറ്റുവാനായിട്ട് അങ്ങനെയുള്ള സംസാരിച്ചു. നിങ്ങൾ എന്റെ ഫോണിലേക്ക് എന്നോട് സംസാരിക്കാനാണ് എന്റെ ഇഷ്ടത്തിന്? എന്നാ പിന്നെ ഞങ്ങളും അങ്ങനെ പ്രഷർ കൂട്ടി പറയൂ. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അതെനിക്ക് തീരെ മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ഏതോ ഞാൻ എന്നോ ഇത്ര ചോദിച്ചിട്ടുള്ള മോനെ എന്റെ നിങ്ങക്ക് എന്തിനാണ് അഡ്രസ്? നിങ്ങക്ക് അല്ല, നിങ്ങക്ക് എന്റെ ഉപ്പ അല്ല, നിങ്ങക്ക് എന്റെ ഉപ്പാനറിയാ, വെല്ലുപ്പാനറിയാ. അല്ല, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അബ്ദുള്ള ഒരു കാര്യം മനസ്സിലാക്കണം. അബ്ദുള്ള പേര് പറഞ്ഞേ. ഈ അബ്ദുള്ള ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെ ഉപ്പാന്റെ പേര്, എന്റെ വല്യുപ്പാന്റെ പേര്, എന്റെ തറവാട്, എല്ലാ കാര്യവും അറിയെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് പ്രഷറിൽ എന്നെ വിളിക്കും? വരാവിടെ ആരോടെങ്കിലും ചോദിച്ചാ പോരെ?
എന്റെ പ്രഷർ കൂട്ടുന്ന ഈ പൈസ കാരാട്ടി എന്ന് പറഞ്ഞു എവിടെ സ്ഥലമെന്നാ ചോദിച്ചുള്ളൂ. ഞാൻ എവിടെ സ്ഥലം, നിങ്ങളോ നിങ്ങളെ പോലെ കുരുപൊട്ടുന്ന ഒരാൾക്ക് എന്റെ സ്ഥലം പറഞ്ഞുതരാൻ പറ്റൂല. എന്നെ ഭീഷണിപ്പെടുത്തുന്ന ഇഷ്ടം പോലെ ആളുണ്ട്. അതിൽപ്പെട്ട ഒരാൾക്ക് ഞാൻ എന്തിനു അഡ്രസ്സ് തരണം? ഞാൻ എവിടാന്ന് പറയണോ? ഞാൻ എന്നോട് ഇത്രേ ചോദിച്ചുള്ളൂ. എന്റെ പാരാട്ട് പൈസ നിങ്ങൾക്ക് എന്തിനാണത്? ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ശരി, അങ്ങനെ അതെ ഒളിച്ചോ പരിപാടി. എങ്ങനെ ഒളിച്ചിട്ടാവില്ലെങ്കിൽ ഒളിച്ചിക്കണ്ടി ആവശ്യം? നിങ്ങൾക്ക് ഇത്രേ അറിയെങ്കിൽ ഞാൻ ഈ സ്ഥലത്തു നിന്ന് തന്നെ ഉണ്ടാവുക. ആരോടെങ്കിലും ചോദിച്ചോ എന്റെ തറവാടാണെന്നും ഇതൊക്കെ അറിയുമ്പോ പിന്നെ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറഞ്ഞാ, നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും വീഡിയോ ഒക്കെ ചെയ്തോണ്ടേ ഇരിക്കൂ. ഓക്കെ, വെറുതെ കുരുപൊട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ നിങ്ങളാരെയും ഞാൻ ഒരാളെയും വ്യക്തിപരമായിട്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കും. ഈ ക്രിസ്ത്യൻ കോളേജിനെ പറ്റി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പൊട്ടൂല. കാരണം ക്രിസ്ത്യൻ കോളേജിൽ വേണമെങ്കിൽ നിർമ്മല കോളേജ് വിഷയത്തിലാണ് അത്ര കുരുപൊട്ടുന്നത്. ഇനി പറയാം പിന്നെ ഞാൻ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? എല്ലാം അറിയെങ്കിൽ നിങ്ങൾ എല്ലാം അറിഞ്ഞ് അവിടെ ഇരുന്നോളൂ. എന്താ പ്രശ്നം? നിങ്ങൾ പേടിപ്പിക്കുകയാണ്. എന്റെ വീട്ടുകാർ അറിയോ എന്റെ ഇത് അറിയുന്ന നിങ്ങൾ പേടിപ്പിക്കുകയാണ്. പിന്നെ പേടിപ്പിക്കുകയാണോ നിങ്ങളിത്? നിങ്ങളിതിപ്പോ പേടിപ്പിക്കുകയാണോ? പിന്നെ എന്നെ വിളിച്ച് എന്റെ വാപ്പൻ അറിയ, വല്യാപ്പൻ അറിയ, നീ എവിടാ ഉള്ളത്, നീ എവിടുന്നാ ചെയ്യുന്നത്, ഇതൊക്കെ ചോദിക്കുന്ന ഒരാളെന്താ? അബ്ദുള്ളൊരു കാര്യം മനസ്സിലാക്കണം. അബ്ദുള്ള സംസാരിച്ച എല്ലാ കാര്യവും ഇതിൽ റെക്കോർഡുണ്ട്. അപ്പൊ അബ്ദുള്ളക്ക് വേണം ഞാൻ അയച്ചുതരാം. അബ്ദുള്ള ചോദിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ, നിങ്ങൾ മനസ്സിലായില്ലേ, നിങ്ങൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓ ആയിക്കോട്ടെ, നിങ്ങൾ ഇത് നിങ്ങളെ പോലുള്ള ആദ്യമായിട്ട് ഒരാളൊന്നല്ല എന്നെ വിളിച്ചതുപോലെ ഭീഷണിപ്പെടുത്തുന്നത്. ഓക്കെ, ആദ്യം നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങളെ ഭീഷണിപ്പെടുത്തലുകളുണ്ടെന്നും ഒരു പ്രശ്നം. പിന്നെന്താ വിളിക്കുന്നത്? എന്റെ വല്യാപ്പൻ അറിയാം, എന്റെ അച്ഛാപ്പൻ അറിയാം, എന്റെ തറവാട് അറിയാം, എന്റെ വീട് അറിയാം, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. നീ എവിടെ ഉള്ളത് എന്ന് ചോദിക്കുന്നതിന് പിന്നെ അർത്ഥം നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം? നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ആ അഡ്രസ് പറയാൻ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അഡ്രസ് പറയാൻ പറ്റൂല. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടി? ഞാൻ വീഡിയോ ചെയ്യും. എനിക്ക് പറയാൻ പറ്റൂല. എന്റെ അഡ്രസ് പറഞ്ഞാ നിങ്ങളെ പോലെ ഭീഷണിപ്പെടുത്തുന്ന ആളുകളില്ലേ, എവിടേക്കാന്ന് വന്ന് ഓടി എന്തോ ചെയ്യാൻ. എന്റെ തറവാടും വീട്ടു അഡ്രസ്സും എല്ലാം പറയുന്ന ഒരാള് പിന്നെ എന്താണ്? എന്റെ ഈ അഡ്രസ് ഏതാണ്? ഈ അഡ്രസ് ഒക്കെ എനിക്കറിയാം. ആ ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നമോ ബുദ്ധിമുട്ടാണോ, നിങ്ങൾ അത് സംസാരിച്ചോളൂ. എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് തുറന്നു പറയാൻ എനിക്ക് ആഗ്രഹമല്ല. മനസ്സിലായില്ലേ? ഞാൻ എന്റെ വീഡിയോയിൽ ഒരു പ്രശ്നവും പറഞ്ഞില്ല. എന്നാ ഓക്കെ, ഞങ്ങൾ വെച്ചോളൂ. എനിക്ക് നിങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്നാലും ഒരു കാര്യം നിങ്ങളോട് എനിക്ക് എന്നാ പിന്നെ ഓക്കെ എന്നാ പിന്നെ എന്താ പ്രശ്നം? ഓക്കെ, എന്നാ എനിക്ക് അഡ്രസ്സ് നിങ്ങളോട് പറഞ്ഞുതരാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഭീഷണികൾ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഞാനൊന്ന് പറഞ്ഞ് കേൾക്കി. നിങ്ങൾ ഞാൻ കേൾക്കണ്ടല്ലോ, ഞാൻ പറഞ്ഞൊന്ന് കേൾക്കി. അതായത് എനിക്ക് ഒരുപാട് ഭീഷണികൾ എനിക്കെതിരെ വരുന്നത് കൊണ്ട് ഞാൻ എവിടെയാണുള്ളത് പ്രോപ്പർലി പറയാൻ പറ്റൂല. ഓക്കെ, നിങ്ങൾ ഭീഷണിപ്പെടുത്തണ്ട. ഓക്കെ ഓക്കെ, ഞാൻ അംഗീകരിച്ച്. നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലെ, നിങ്ങളെ പോലെ കുരുപൊട്ടുന്ന പോലത്തെ കൊടുത്തേക്ക് അതിനല്ല നേരുണ്ടാവും. നിന്നെ പോലുള്ള ആളുകൾ എന്താണ് എന്നെ വിളിക്കാറുള്ളത് ഇങ്ങനെ കുരുപൊട്ടിട്ടല്ലടാ? എന്തിന് എന്നെ ഫോൺ വിളിച്ചില്ല? എന്നെ ഫോൺ വിളിച്ച് നിങ്ങൾ നല്ലോണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹലോ ഒരു കാര്യം, അല്ല നിങ്ങൾ എന്റെ ഫോണിലേക്ക് വിളിച്ച് കുരു പൊട്ടിയത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റൂ? മനസ്സിലായില്ലേ? നിങ്ങളാണ് കുരു. ആരാ കുരു പൊട്ടുന്നത്?
ഞാൻ എന്നോട് ഇത്രയല്ലേ ചോദിച്ചുള്ളൂ, പറഞ്ഞു തരാൻ പറ്റൂല, മനസ്സിലായില്ലേ? അത് പറഞ്ഞല്ലോ, അത് പറഞ്ഞല്ലോ സുഹൃത്ത്, എത്ര പ്രാവശ്യമായി പറയുന്നു? നിങ്ങൾ എന്നെ വിളിച്ചു, നിങ്ങൾ വിളിച്ചു, നിങ്ങളോട് കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ഫോൺ വെച്ചാലോ? എന്നോട് ഒരു കുരു വെട്ടാനും വന്നില്ല ആരും. ആ പിന്നെന്താണ് പ്രശ്നം നിങ്ങൾക്ക്? പിന്നെ നല്ലോണം ചോദിച്ചാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമ്പോ പിന്നെ എന്നെ വിളിക്കണോണ്ടല്ലോ, ആരോടെങ്കിലും ഒന്ന് അന്വേഷിച്ചു. എന്നിട്ടാണല്ലോ ഞാൻ ഈ സ്ഥലം മാറ്റം അത്ര അറിയാത്തതും കൊണ്ടാണല്ലോ എന്നോട് ചോദിച്ചത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എനിക്ക് മനസ്സിലായി. നിങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് അവസാനം അറിയാൻ പറ്റില്ല. എന്നാ പറഞ്ഞല്ലോ പറ്റൂല, നിർമ്മല മുതല് ഞാൻ ചെയ്യുന്ന വീഡിയോയിലുള്ള പ്രശ്നമാണ്, അത് പറഞ്ഞാ മതി. വെറുതെ വേറെ ഞാൻ എന്റെ വീഡിയോനെ പറ്റി ഒരു അക്ഷരം. പിന്നെ നിങ്ങൾ എന്തിനാ വിളിക്കുന്നത്? എന്നാ ഞാൻ എന്നോ പിന്നെയും ചോദിക്കുന്നവന അറിയാം എന്നോട്? ഞാൻ ഇഷ്ടം മാത്രമേ ചോദിച്ചിട്ടുള്ളല്ലോ. നിങ്ങൾക്ക് അറിയെങ്കിൽ പിന്നെ എന്തിനു വിളിക്കുക? എന്റെ ഈ അഡ്രസ് ഏതാന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാൽ ചങ്ങായി. അതെന്റെ ഞാനിപ്പോ ഞാൻ പറഞ്ഞേ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങളോട് പറഞ്ഞില്ലേ, ഒന്നും പറയരുത്. അല്ലോ ഞാൻ അങ്ങോട്ട് എന്തിനു വരിക? ഇങ്ങോട്ട് ഈ ശൈലി ആർക്കുള്ളതെന്നുള്ള സമൂഹത്തിന് അറിയാം, ഈ തലവെട്ടൽ ശൈലി. അതിപ്പോ നിങ്ങൾ ഇങ്ങോട്ട് ഉണ്ടാക്കണ്ട. ഉദ്ദേശമൊക്കെ മനസ്സിലായോ? ആ മനസ്സിലായല്ലോ, തലവെട്ടാന്നല്ലേ പറയുന്നത്? നിങ്ങൾ കേട്ടില്ലേ, ഈ ഒരു ഫോൺ റെക്കോർഡ് കേട്ട സമയത്ത് തന്നെ പലരുടെയും ചിന്തയിലേക്ക് വന്നിട്ടുണ്ടാവും നമ്മുടെ കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് നടത്തിയിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പ്രസംഗം. ആ പ്രസംഗത്തിൽ അവർ വിളിച്ചു പറയുന്നത്, ഞങ്ങൾക്ക് നിങ്ങളുടെ വീടറിയാം, വീട്ടിലേക്കുള്ള റോഡറിയാം, ഭാര്യ വീട് അറിയാം, ജോലി സ്ഥലം അറിയാമെന്ന്. അതേപോലെ തന്നെയല്ലേ ഈ ഫോൺ കോളിലൂടെ നിങ്ങൾ കേട്ടിട്ടുള്ളത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, എൻ്റെ വീടറിയാം, എൻ്റെ ഉപ്പാൻ്റെ പേരറിയാം, എൻ്റെ വല്യുപ്പാൻ്റെ പേരറിയാം, എൻ്റെ തറവാടുമായി ബന്ധപ്പെട്ട സകല വിവരങ്ങളും അറിയാം. ഇതൊക്കെ അറിയുന്ന ഒരാൾക്ക് ഞാനെവിടെയാ ഉള്ളത് എന്നറിയണമെങ്കിൽ ആരോടെങ്കിലും ഒന്ന് അന്വേഷിച്ചാൽ പോരെ? ഈ വിളിച്ച ആൾക്ക് കൃത്യമായിട്ട് തന്നെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്യം. ഇത്തരം ഭീഷണിക്കാരോടൊക്കെ തന്നെ പറയാനുള്ളത്, നിങ്ങളുടെ ഭീഷണിക്ക് മുന്നിലൊന്നും മുട്ടുമടക്കുമെന്ന് ആരും തന്നെ സ്വപ്നത്തിൽ പോലും കരുതേണ്ട. നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം മുന്നോട്ട് വെക്കാനുണ്ട്. വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്. നമ്മുടെ ചാനല് 300K എത്തിയിരിക്കുന്നു. നിങ്ങളുടെ പ്രേക്ഷകരായിട്ടുള്ള ആളുകളുടെ ഉറച്ച പിന്തുണ കൊണ്ടു തന്നെയാണ് ഇത്രയും വലിയൊരു നേട്ടത്തിൽ എത്തിയിട്ടുള്ളത്. ഈ ഒരു നേട്ടത്തിലൊക്കെ എത്തുമെന്നൊന്നും ഞാൻ ചാനൽ തുടങ്ങിയ സമയത്തൊന്നും തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എടുത്തു പറയാനുള്ളതാണ്, എന്നെ ഇതുപോലെ ഭീഷണിപ്പെടുത്തുന്ന ഒരുപാട് കോളുകളായിരിക്കും നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവുക. പക്ഷേ ഇതിനേക്കാളൊക്കെ ഒരുപാട് അധികം ആളുകൾ എന്നെ വിളിക്കാറുണ്ട്, സ്നേഹം പങ്കുവെക്കാറുണ്ട്, സന്തോഷം പ്രകടിപ്പിക്കാറുണ്ട്, ഉറച്ച പിന്തുണ അർപ്പിക്കാറുണ്ട്. അത്തരം കോളുകളിൽ നിന്നൊക്കെയാണ് എനിക്ക് വലിയ ഊർജം ലഭിക്കുന്നത് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. ഇനി ഈ ഒരു വീഡിയോകളൊക്കെ ചെയ്തൊരു അനുഭവത്തിൽ നിന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടുള്ളൊരു ബോധ്യത്തിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് മുന്നോട്ട് പോവാനുണ്ട്. നമ്മൾ മുന്നോട്ട് വെക്കുന്ന സന്ദേശം ഒരുപാട് ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട് എന്ന വ്യക്തമായ ബോധ്യമുണ്ട്. നമ്മൾ ശക്തമായിട്ട് തന്നെ വീഡിയോകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവും. അതിന് നമ്മുടെ പ്രേക്ഷകർ, എന്നെ സ്നേഹിക്കുന്ന ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത്, നിങ്ങളുടെ ഉറച്ച പിന്തുണയും നിങ്ങളുടെ പ്രാർത്ഥനയും എന്നും എന്നോടൊപ്പം ഉണ്ടാവണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു.